മുട്ടിലെ മുട്ടിലിടി. വിവാദമായ വയനാട് മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത വീഴ്ചയെന്ന് മുൻ ഗവൺമെന്റ് ലീഡർ. തെളിവെടുപ്പ് നടത്തി നഷ്ടം സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ പോലും റവന്യൂ വകുപ്പിനായില്ലെന്നും ഗവൺമെന്റ് ലീഡറും പ്രോസിക്യൂട്ടറുമായിരുന്ന ജോസഫ് മാത്യു പറയുന്നു. നിരവധി തവണ അന്നത്തെ കളക്ടറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ മടി കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടു തവണയിലധികം മരമുറി ഉത്തരവിലെ അശാസ്ത്രീയത ജില്ലാ കളക്ടറെയും തഹസിൽദാരെയും ബോധ്യപ്പെടുത്തിയിരുന്നതായി ജോസഫ് മാത്യു പറഞ്ഞു. എന്നാൽ അടിയന്തര നടപടിയൊന്നും ഉണ്ടായില്ല. അന്നത്തെ ജില്ലാ കളക്ടർ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരാണ് വിഷയം വഷളാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മരമുറിക്ക് ഇടയായ സംഭവം ഉണ്ടായപ്പോൾ ആദ്യമേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു. അന്നത്തെ കളക്ടറുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട്, അന്നത്തെ തഹസിൽദാരുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അതെല്ലാം സമഗ്രമായ അന്വേഷണം വേണം. സർക്കാർ ഉത്തരവിലെ അപാകതകൾ ജില്ലാ കളക്ടറെയും തഹസിൽദാരെയും അഞ്ചു തവണ ബോധ്യപ്പെടുത്തിയിട്ടും ഇത് പരിഗണിച്ചില്ലെന്നും ജോസഫ് മാത്യു ആരോപിച്ചു. അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ജോസഫ് മാത്യുവിന്റെ തീരുമാനം. ന്യൂസ് 18 വയനാട്.